നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ദാൽ കച്ചോരി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് മൈദ എടുത്തു, നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് ഇത് കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ഇത് നല്ലൊരു ഡോ ആക്കി എടുക്കാം. ഇത് നമ്മൾ കുഴച്ച് നല്ല ഒരു ഡോ ആക്കി. ഇനി ഇതൊരു 20 മിനിറ്റ് ഇരിക്കട്ടെ, മാറ്റി വെക്കാം. ഇനി കച്ചോരിക്കകത്ത് ഫില്ല് ചെയ്യാൻ 1/2 കപ്പ് മൂംഗ് ദാല് ചെറുപയർ പരിപ്പ് കുതിർത്ത വെള്ളം കളഞ്ഞ് എടുക്കണം. അതിൻ്റെ കൂടെ 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കായം പാകത്തിന് 1/2 ടീസ്പൂൺ എടുത്തു, ഉപ്പ് പാകത്തിന്, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. ഇത് ഇത്രയും മൂംഗ് ദാല് അരച്ചോണ്ട് വരണം. മൂംഗ് ദാല് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് വെള്ളമില്ലാതെ അരച്ചോണ്ട് വരണം. ചെറുപയർ പരിപ്പ് നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ മിക്സിയിലിട്ടു. ഇനി ഇത് 1/2 കപ്പ് കുതിർത്തതാ. കുതിർത്ത് കഴിയുമ്പോൾ അത് 1 കപ്പോളം ആകും. ഇത് വെള്ളം ഒട്ടും ഇല്ലാതെ അരച്ചോണ്ട് വരാം. ഒരുപാട് അരയ്ക്കണ്ട, തരുതരിപ്പായിട്ട്. നമുക്ക് ആ വെള്ളമയം കംപ്ലീറ്റ് വറ്റണം. ജീരകം ഇടണം. ജീരകം പൊട്ടുമ്പോൾ നമ്മൾ പൊടികളെല്ലാം ഇടണം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ചുക്കുപൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, കായം ഞാൻ കാലെടുത്തു ആവശ്യത്തിന്, ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിന്. പച്ചമുളകിട്ടു. ഇനി നമ്മുടെ മൂംഗ് ദാല് കൂടി ഇടാം. ചെറുപയർ പരിപ്പ് അരച്ചത് വിടണം. ഇട്ട് ഇളക്കി നമുക്കതിലെ വെള്ളം ഒന്ന് വറ്റിക്കണം. മല്ലിയില അരിഞ്ഞത് ഇട്ടു, പാകത്തിനുപ്പും. ഇളക്കി ഇളക്കി നമുക്ക് വെള്ളം വറ്റിക്കണം. മഞ്ഞപ്പൊടിയും ഇടണം. ഇതിന്റെ വെള്ളം വറ്റുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. മൂംഗ് ദാലെല്ലാം നല്ല പൊടി പൊടിയായിട്ടായി. അങ്ങനെ എടുത്തു. ഇനി നമുക്ക് എണ്ണ അടുപ്പേ വെക്കാം. എണ്ണ ചൂടാക്കാൻ അടുപ്പേ വെച്ചു. ഇനി ഇത് ഊരി മാതിരി ചെറിയ ഉരുളകളാക്കണം. എല്ലാം ഉരുളയാക്കി വെക്കാം. നമ്മൾ ഇതെല്ലാം ഉരുള ഉരുട്ടി ഇനി ചെറുതായിട്ട് പരത്തണം. നമുക്കിത് ഫില്ല് ചെയ്യണം.
ഇതേമാതിരി എല്ലാം റെഡിയാക്കി വെക്കാം. എല്ലാ ഉരുളകളും റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മളെ എല്ലാം ഫില്ല് ചെയ്തു. ഇനി നമുക്കിത് പരത്തണം. കൈ വെച്ചൊന്ന് പരത്തിയിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് മതി. വലിയ പ്രസ് ചെയ്യാതെ ചെറുതായിട്ട് നമ്മുടെ എണ്ണ മൂത്ത് വരുന്നു. ഇതുപോലെല്ലാം പരത്തിയെടുക്കാം. എണ്ണ മൂത്തു. ഇനി നമുക്ക് ഓരോ കച്ചോരി വീതം ഇടാം. ഒരു മീഡിയം ഫ്ലെയിം മതി. കച്ചോരി എല്ലാം മൂത്തു. ഇനി നമുക്ക് എടുക്കാം. നല്ല കൊമ്പളിച്ച് വരുമ്പോ എടുക്കണം. ഇനി അടുത്തതും ഇടാം. നമ്മളുടെ ഡാർക്ക് കച്ചോരി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.